അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ആവാസ വ്യവസ്ഥകൾക്കാണ് കണ്ടൽക്കാട് അഥവാ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പുഴയും കടലും ചേരുന്നിടത്തുള്ള ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവയെ കണ്ടൽ ചെടികളെന്നും വിളിക്കുന്നു. കൊല്ലത്തെ അഴീക്കിലിനടുത്തുള്ള കണ്ടൽക്കാടിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വേലിയേറ്റ സമയത്ത് ജലാവൃതമായും വേലിയിറക്ക സമയത്ത് അനാവൃതമായും ഉള്ള ഒരു അന്തരീക്ഷവുമായി ബന്ധപ്പെടുന്ന തണ്ണീർത്തടങ്ങളിലെ ചതുപ്പ് നിലയങ്ങളിലാണ് സാധാരണയായി കണ്ടൽക്കാടുകൾ വളരുന്നത്. വേലിയേറ്റ സമയത്ത് വെള്ളം അധികമായതിനാൽ നമുക്ക് ഈ കണ്ടൽക്കാടിന് നടുവിലുള്ള യാത്ര സാധ്യമല്ല.
പലതരം ഞണ്ടുകളെയും മറ്റും നമുക്കിവിടെ കാണാം. ഒരു കായൽ തീരത്താണ് ഈ യാത്ര ചെന്നെത്തുന്നത്. കേരളത്തിലെ പച്ചപ്പും അതുപോലെ കായലിൻ്റെ മനോഹരതയുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കണ്ടൽക്കാടിലൂടെയുള്ള യാത്രയും ഈ കായൽ പരിസരവുമെല്ലാം ഒരു മനോഹരമായ ഒരു അനുഭവമായിരിക്കും. ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചു മടങ്ങി. അന്തരീക്ഷത്തിലെ കാർബൺ വലിച്ചെടുക്കുന്ന വഴി അന്തരീക്ഷ മലിനീകരണം തടയാൻ ഈ കണ്ടൽക്കാടുകൾക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാളമായി ഓക്സിജനും ഇത് പുറത്തുവിടുന്നു. പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും ഇവയ്ക്ക് അത്ഭുതമായ ശേഷിയുണ്ട്. ജലാശയങ്ങൾക്ക് സമീപം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുക, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഫലപ്രദമായ ഒരു മാർഗം. പ്രകൃതിയെ ഇത്രയധികം സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകൾ നിലനിർത്താനായി ഇന്നത്തെ സർക്കാരുകൾ മുൻപോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.